സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ടി പി വധക്കേസ് പ്രതികളായ കൊടിസുനിയിലേക്കും മുഹമ്മദ് ഷാഫിയിലേക്കും ചോദ്യം ചെയ്യലിന് 7 ഹാജരാകാൻ ഷാഫിക്ക് നോട്ടീസ് നൽകി. ജയിലിൽ കഴിയുന്ന കൊടിസുനിക്കും നോട്ടീസ് നൽകും. അർജുൻ ആയങ്കിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഷാഫിയുടെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പും പോലീസ് ഉപയോഗിക്കുന്ന സ്റ്റാറുമടക്കം ചില രേഖകളും പിടിച്ചെടുത്തു. കണ്ണൂരിലെ തെളിവെടുപ്പിന് ശേഷം അർജുൻ ആയങ്കിയെയും കൊണ്ട് കസ്റ്റംസ് പോയത് ടി പി വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫിയുടെ ചൊക്ലിയിലെ വീട്ടിൽ. ഇവിടെ നടന്ന പരിശോധനയിൽ ലാപ്ടോപ്പ്, പോലീസ് യൂണിഫോമിൽ പതിക്കുന്ന സ്റ്റാർ തുടങ്ങിയവ പിടിച്ചെടുത്തു. തുടർന്ന് 7 ഹാജരാകാൻ മുഹമ്മദ് ഷാഫിക്ക് നോട്ടീസും നൽകി. ടി പി വധക്കേസിൽ പരോളിൽ കഴിയുകയാണ് ഷാഫി. കസ്റ്റംസ് സൂപ്രണ്ട് വി വിവേകിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം സമീപത്തെ തന്നെ കൊടിസുനിയുടെ വീട്ടിലും കസ്റ്റംസ് എത്തി. പക്ഷേ അന്വേഷണ സംഘം എത്തുമ്പോൾ വീട് പൂട്ടിയ നിലയിൽ ആയിരുന്നു. കൊടിസുനിക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. അർജുൻ ആയങ്കിയുടെ മൊഴിയാണ് അന്വേഷണം ടി പി വധക്കേസ് പ്രതികളിലേക്കും എത്തിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്നും കടത്തുന്ന സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടെന്നുമായിരുന്നു അർജുൻ ആയങ്കിയുടെ മൊഴി. ഇതിൽ കൊടിസുനി, ഷാഫി എന്നിവർക്കും പങ്കുണ്ടെന്നും മൊഴി നൽകിയിരുന്നു. കരിപ്പൂരിൽ സ്വർണം പിടിച്ചതിന് പിന്നാലെ അർജുന് ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ഷാഫിയാണെന്ന തരത്തിലും മൊഴി ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.